ഇന്ത്യയിൽ ഹിജാബ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വംശീയതയ്ക്കെതിരെ 57 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ രംഗത്ത് വന്നു. കർണാടകയിലെ വിദ്യാർത്ഥികൾക്ക് ഹിജാബിന് വിലക്കേർപ്പെടുത്തിയ നടപടി അതീവ ഗുരുതരമാണെന്ന് OIC വ്യക്തമാക്കി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമത്തിൽ OIC കേന്ദ്ര സർക്കാരിനെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ UN മനുഷ്യാവകാശ കൗൺസിലും അന്താരാഷ്ട്ര സമൂഹവും ഇടപെടണമെന്നും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തണമെന്നും മുസ്ലിങ്ങളുടെ ജീവിത രീതിക്ക് സുരക്ഷ നൽകണമെന്നും OIC ആവശ്യപ്പെട്ടു. ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ മുസ്ലിം വിരോധം ഇന്ത്യയിൽ പടരുന്നതിന്റെ ലക്ഷണമാണെന്നും അക്രമികൾക്കെതിരെ ഇന്ത്യൻ സർക്കാർ നടപടിയെടുക്കണമെന്നും OIC കൂട്ടിച്ചേർത്തു. ഇതിനോടകം തന്നെ വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിരവധി ആക്ടിവിസ്റ്റുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലോക പ്രശസ്ത കായിക താരങ്ങളും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അമേരിക്കൻ സർക്കാരിന് കീഴിലുള്ള സംഘടനയും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഹിജാബിന് പിന്തുണയറിയിച്ച ഫ്രഞ്ച് മന്ത്രി എലിസബത്ത് മൊറോനിയും രംഗത്തെത്തിയിരുന്നു. പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഹിജാബ് വിലക്കിനെതിരെ അമേരിക്കയിലടക്കം പ്രതിഷേധം കനക്കുകയാണ്. ഇതോടെ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ കർണാടകയിൽ ഹിജാബ് വിലക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ തുറന്ന സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ കൊണ്ട് അധികൃതർ ശിരോവസ്ത്രം നിർബന്ധിച്ച് അഴിപ്പിച്ചത് വൻ വിവാദമായിരുന്നു. വഴങ്ങാത്തവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് അധികൃതർ ചെയ്തത്. മണ്ഡിയിലെ ഒരു സർക്കാർ സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ഗേറ്റിന് പുറത്ത് പ്രധാനാധ്യാപക തടയുന്നതിന്റെ ദൃശ്യങ്ങൾ ANI പുറത്തുവിട്ടിരുന്നു. വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളുമായി ഏറെ നേരം വാക്കേറ്റമുണ്ടായെങ്കിലും സ്കൂൾ അധികൃതർ വഴങ്ങിയിരുന്നില്ല. ഒടുവിൽ ഹിജാബ് അഴിച്ചാണ് വിദ്യാർത്ഥിനികൾ ക്ലാസ്സിലെത്തിയത്. ലോകവ്യാപകമായി തന്നെ ഈ അനീതിക്കെതിരെ സംഘപരിവാറിന്റെ കാർത്തത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ലോകത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യ സമൂഹവും ഈ നീതി നിഷേധത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ എതിരായിട്ടും സംഘപരിവാറിന് മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും എല്ലാ കണ്ണുകളും ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലേക്കാണ്. വളരെ വിശദമായിട്ടാണ് ഈ കേസിന്റെ വാദം കോടതി കേൾക്കുന്നത്. ഇന്നലെയും വാദം കോടതിയിൽ പൂർത്തിയായില്ല. ഇന്നും ഈ കേസിന്റെ വാദം തുടരുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്.